അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോഴുള്ളത് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചുരത്തിൽ മക്കാം എന്ന മക്കാമിൻ്റെ മുമ്പിലാണ്. ഇൻഷാ അള്ളാഹ് ഈ മഹാന്റെ ചരിത്രവും അതുപോലെ മഹാനായ സിയം വലിയുള്ളാഹി തങ്ങൾ ഉപ്പാപ്പ ഇരുന്നിരുന്ന ഒരു ഗുഹയും ഈ മക്കാമിനോട് തൊട്ടുചാരിയുണ്ട്. ഇൻഷാ അള്ളാഹ് ആ ഗുഹയും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കോഴിക്കോട് നിന്നും വയനാട് പോകുന്ന റൂട്ടിൽ താമരശ്ശേരി ചുരം കയറി നാലാമത്തെ വളവിൽ നിന്ന് ഇടത്തോട്ട് അല്പം സഞ്ചരിച്ചാൽ ഈ മക്കാമിലേക്കുള്ള കമാനം നമുക്ക് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനെ ഉള്ള കയറ്റമായതിനാൽ വാഹനം കൊണ്ടുപോകൽ പ്രയാസമാണ്. ഞങ്ങൾ വാഹനം താഴെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടന്ന് കയറാൻ തീരുമാനിച്ചു. കുത്തനെയുള്ള കയറ്റമായതിനാൽ അത്യാവശ്യം ആരോഗ്യം വേണം ഈ കുന്ന് കയറാൻ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പനേരത്തെ സാഹസത്തിനൊടുവിൽ ഞങ്ങൾ മക്കാമിൻ്റെ ചാരയെത്തി. ഈ മഹാന്റെ മക്കാമും വേറെയും കുറേ മക്കാമുകൾ ഈ പരിസരത്തുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്കാമുകളാണ് ഇവിടെ ഉള്ളത്. ഈ മഹാന്റെ പേരും വിവരങ്ങളും വ്യക്തമായി ആർക്കും അറിയില്ല. ഈ മഹാൻ ഇബാദത്തിലായി കഴിഞ്ഞിരുന്ന ഗുഹയും ഈ മക്കാമിൻ്റെ തൊട്ട് തന്നെയാണ് ഉള്ളത്. മഹാനായ സിയം വലിയുള്ളാഹി അവർകളാണ് ഈ മക്കാം വെളിച്ചത്ത് കൊണ്ടുവന്നത്. മക്ബറയിലുള്ള മഹാന്റെ പേര് സിയം വലിയുള്ളാഹി തങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇവിടെയുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്നും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് സിയം വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ മക്കാമിൽ കയറി മഹാനെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്തു. സിയാറത്തിന് ശേഷം മഹാനവറുകൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന ആ ഗുഹ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കാണുന്നതാണ് പ്രസ്തുത ഗുഹ. മഹാനായ സിയം വലിയുള്ളാഹി തങ്ങളവറുകളും പല റിയാലുകളും ഈ ഗുഹയിൽ വെച്ച് വീട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കാണുന്നത് ഒരു ഖബറാണ്. ഇങ്ങനത്തെ കുറേ ഖബറുകൾ ഈ ഗുഹക്കകത്തും പുറത്തുമായി നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഗുഹയുടെ അറകളുണ്ട്. ആളുകൾ ഇവിടെ വന്ന് കാണുകയും ഇവിടെ ഇരുന്നു കൊണ്ട് മൗലിദ് പാരായണം ചെയ്യുകയും പരിശുദ്ധമായ ഖുർആൻ ഓതുകയും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. മഹാന്മാർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന സ്ഥലമായിരുന്നല്ലോ. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഹാന്മാരായ ഔലിയാക്കൾ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് അള്ളാഹുവിലേക്ക് അടുത്തത് എന്നത് ഇതുപോലെയുള്ള ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അള്ളാഹുവേ, ഇവിടെയുള്ള മുഴുവൻ മഹാന്മാരുടെയും
ദറജകളെ നീ ഉയർത്തണേ അല്ലോ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെയും കൂട്ടുകുടുംബാദികളെയും നീ ചേർത്തണേ അല്ലോ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഇവിടുത്തെ സിയാറത്തിന് ശേഷം ഞങ്ങൾ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുത്തെ ഓരോ മഖാമുകളും അവിടുത്തെ ചരിത്രവും നമുക്ക് അൽ സിയാറ ചാനലിലൂടെ കാണാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.